വാർത്തകളിലെ നേര് വാർത്താ അധിഷ്ഠിത പരിപാടികളിൽ വേറിട്ട ഒരു അനുഭവം എന്റെ വാർത്തയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം എന്റെ വാർത്തയിലെ ഇന്നത്തെ സിറ്റിസൺ റിപ്പോർട്ടുകൾ ഇവയാണ് കണ്ണൂരിലെ ടി ആർ ഗ്യാസ് ഏജൻസിയിൽ മാത്രമല്ല കൊല്ലം ജില്ലയിലെ കടക്കിലും പാചകവാതക വിതരണത്തിൽ വൻ അഴിമതി കേരളത്തിലെ എല്ലാ ഗ്യാസ് ഏജൻസികളിലും പരിശോധന നടത്താൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തയ്യാറാകുമോ കടക്കിൽ നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് സജീർ ഖാൻ അടിസ്ഥാന സൗകര്യങ്ങളില്ല തൃശൂർ മെഡിക്കൽ കോളേജിൽ രോഗികൾ വലയുന്നു തൃശൂരിൽ നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് അശോകൻ എന്റെ വാർത്ത പുറത്തുകൊണ്ടുവന്ന മിക്ക റിപ്പോർട്ടുകളും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി മട്ടന്നൂർ ടി ആർ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട വാർത്ത അതിന് ഒരു ഉദാഹരണം മാത്രം ആ ഗ്യാസ് തട്ടിപ്പ് വാർത്തയ്ക്ക് ഇപ്പോഴും അഭിനന്ദന പ്രവാഹമാണ് തീർന്നില്ല കേരളത്തിൽ ഇത്തരം ഗ്യാസ് തട്ടിപ്പുകൾ വ്യാപകമെന്ന് ഒട്ടേറെ പ്രേക്ഷകർ ഞങ്ങളെ അറിയിച്ചു കൊല്ലം കടക്കൽ വൃന്ദാവൻ ഗ്യാസ് ഏജൻസിയിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞു എന്റെ വാർത്ത ഇൻവെസ്റ്റിഗേഷൻ ടീം കടക്കലിലെത്തി ശേഷം സംഭവിച്ചത് കാണാം എന്റെ പേര് സജീർ ഖാൻ കടക്കൽ സ്വദേശിയാണ് കടക്കൽ പ്രദേശത്തെ പാചകവാതക വിതരണത്തിലെ ക്രമക്കേടുകളെയാണ് ഇന്ന് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എന്റെ വാർത്തയിലൂടെ ഞാൻ കൊണ്ടുവരുന്നത് ഇത് കൊല്ലം ജില്ലയിലെ കടക്കൽ എന്ന പ്രദേശം ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പരാതിയുണ്ട് അധികൃതർ കാതു തുറന്നു കേൾക്കേണ്ട ഒരു പരാതി വീട്ടിലേക്ക് കൊടുക്കുന്ന ഗ്യാസ് കണക്ഷൻ ആയിരിക്കില്ല കടകളിലേക്ക് കൊടുക്കേണ്ടത് പക്ഷേ ഹോട്ടലിലേക്കും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള അതേ ഗ്യാസാണ് കൊടുക്കുന്നത് അപ്പോൾ അതായത് നമുക്ക് സാധാരണ കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട ആ ഗ്യാസ് കടകളിലേക്ക് മറിച്ച് കൂടിയ വിലയ്ക്ക് വിൽക്കുന്നുണ്ട് അതൊരു കാര്യം രണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ ഗ്യാസ് ഏജൻസിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ മാക്സിമം പറയും ഇവിടെ ഗ്യാസ് ഇപ്പോൾ കണക്ഷൻ ഇല്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ബുക്കിംഗ് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ കേസുകളെല്ലാം അറിയാം ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഞങ്ങൾക്ക് ബുക്കിംഗ് കിട്ടിയാൽ തന്നെ ഒരു മാസം കഴിയും പിന്നെ ഡയറക്റ്റ് വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് തന്നെയേക്കാൾ താമസിക്കും അത് ഈ വരുന്ന വണ്ടിക്കാരുടെ കയ്യും കാലം പിടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇപ്പോൾ ഓരോരുത്തർ വന്നിട്ട് ഈ കൊണ്ടുവരുന്ന ആൾക്കാരോട് ഒന്ന് തന്നേ പറ്റൂ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ദയനീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ നമുക്ക് തരും പുതിയ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് അത് ഭയങ്കര വിഷയം ഉണ്ടായതാണ് ഞങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഒക്കെ അടുപ്പ് വാങ്ങി വെക്കോളെന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് അടുപ്പ് വാങ്ങി വെക്കോളെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ജനങ്ങളുടെ അത്യാവശ്യം മുതലെടുത്ത് വൃന്ദാവനം ഗ്യാസ് ഏജൻസി നടത്തുന്ന ചൂഷണങ്ങളെ കുറിച്ചാണ് ഇവർക്ക് പറയാനുള്ളത് പരസ്യമായി ഈ ചൂഷണത്തിനെതിരെ ജനങ്ങൾ ഒന്നടങ്കം സംഘടിച്ച് പ്രതിഷേധിച്ചു പക്ഷേ ഫലമുണ്ടായില്ല തുടർന്ന് നാടിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെ രൂപീകരിച്ച പ്രതികരണ വേദി എന്ന സംഘടന ഈ വിഷയം ഏറ്റെടുക്കുകയും ഗ്യാസ് വിതരണത്തിലെ തട്ടിപ്പുകൾക്കും അഴിമതിക്കുമെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് വരികയും ചെയ്തു 365 രൂപ മേടിക്കേണ്ട സ്ഥാനത്ത് 450 രൂപ വരെ മേടിക്കുന്നുണ്ട് 450 രൂപ വരെ ഇവർ മേടിക്കുന്നത് 392 402 398 ഇതെല്ലാം 2-4 രൂപയുടെ ഒരു റൗണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു തുകയായിരിക്കും എപ്പോഴും പറയുക ഒരാളിന് പോലും രസീത് കൊടുക്കാറില്ല ഇത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നിങ്ങൾ ഒരു ജെന്റിൽമാൻ എഗ്രിമെൻ്റ് നടപ്പിലാക്കാനുള്ള ബാധ്യത മനോജിന് കൂടിയുള്ളതാണ് എന്ന് അയാളോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇത് കൂടുതൽ നേരമണ്ണം നടത്തിക്കൊണ്ടുപോകാൻ എനിക്കറിയാം നിന്നെയൊക്കെ കൊന്നിട്ടാണെങ്കിലും ഇത് ഞാൻ നടത്തും ആ കേസ് ഞാൻ അങ്ങ് പറഞ്ഞോളാന്നാ പറഞ്ഞത് എന്നാൽ പ്രതികരണ വേദി പ്രവർത്തകർക്ക് നേരെ വധഭീഷണിയുമായി ഗ്യാസ് ഏജൻസി രംഗത്ത് വന്നതോടെയാണ് ഇവർ പ്രശ്നപരിഹാരത്തിനായി എന്റെ വാർത്തയെ സമീപിച്ചത് തുടർന്ന് സത്യാവസ്ഥയറിയാൻ എന്റെ വാർത്ത അന്വേഷണത്തിനിറങ്ങി പരിസര പ്രദേശങ്ങളിലെത്തിയ ഞങ്ങൾ കണ്ടത് ഗ്യാസ് ഏജൻസിക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന ജനങ്ങളെയാണ് അവർക്ക് എങ്ങനെയെങ്കിലും കൊള്ള ലാഭം ഉണ്ടാക്കുക അത് മാത്രമേ അവർക്ക് ഉദ്ദേശമുള്ളൂ ലീക്കായി നമ്മൾ ലീക്കായെന്ന് വിളിച്ചു പറഞ്ഞാൽ പോലും അവർ വരെയില്ല അതൊന്നും ശ്രദ്ധിക്കുക ഒന്നും ചെയ്യില്ല പിന്നെ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അവർ കണക്ക് പറഞ്ഞ് അധികവും കൂടെ മേടിച്ച് ആ ഒരു ഉത്തരവാദിത്തം ഉണ്ട് 400 അവർ മേടിക്കുന്നുണ്ട് പിന്നെ അവരോട് വല്ലതും പറയണെങ്കിൽ നമുക്ക് വീണ്ടും ഗ്യാസ് കൊണ്ട് തരാൻ താമസിക്കും നമ്മൾ വിളിച്ച് പറയും കൊച്ചുങ്ങളുണ്ട് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ പോലും അവർ കൂടെ തരത്തില്ല അടുപ്പും കൂടെ വാങ്ങിച്ചാലേ സിലിണ്ടർ തരുള്ളൂ പറഞ്ഞാൽ നമ്മൾ ഇത് എടുക്കാൻ പോയപ്പോഴും അപ്പൊ ബുക്ക് ചെയ്തു എന്ന് പറയുമെങ്കിലും രണ്ടാമത് വീണ്ടും 15 ദിവസം കഴിയുമ്പോൾ അന്വേഷിക്കുമ്പോൾ ബുക്ക് ചെയ്തിട്ടില്ല നിങ്ങൾ എന്നാണ് മറുപടി കിട്ടാറുള്ളത് നമുക്ക് 14 കിലോ എന്നൊക്കെ പറയണ മിക്കവാറും അത് ഈ ഓണം സീസണൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് കുറയുന്ന ഒരവസ്ഥയാണ് ഓരോരുത്തർക്കും പറയാൻ 100 പരാതികൾ രണ്ടാമത്തെ സിലിണ്ടറിന് അപേക്ഷ സമർപ്പിച്ച് ആ സിലിണ്ടറിന് ആയി കഴിഞ്ഞാൽ അതിന് ചെല്ലുമ്പോഴത്തേക്ക് അവർ ഭാരിച്ചമായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് കസ്റ്റമറുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് 2500 വരെയാണെങ്കിൽ സിലിണ്ടർ തരാന്ന് പറഞ്ഞു അപ്പോഴുതന്നെ തരാന്ന് പറഞ്ഞു വെള്ളാമ്പലിനെ പോലെ കാത്തിരുന്ന് കിട്ടുന്നതാണ് ആവശ്യമാണല്ലോ പ്രധാനം അതിൽ സാധാരണക്കാരായ ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല അങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു നമ്പർ മറ്റൊരു നമ്പർ ഈ കടക്കൽ ടൗണിലെയും
പരിസര പ്രദേശങ്ങളിലെയും വി ഐ പികൾക്ക് മാത്രം വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഫോൺ എടുക്കുകയും അവർക്ക് ആ നിശ്ചയിക്കുന്ന സ്ഥലത്ത് അന്ന് ആ റൂട്ട് വഴി വണ്ടി ഇല്ലെങ്കിൽ പോലും ആ സാധനം എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കുന്നതിനായിട്ടുള്ള സംവിധാനം ഈ പറയുന്ന ആളുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കിലോമീറ്റർ തൊട്ടുള്ളത് ഇപ്പോൾ ആ വീട്ടിൽ ഇപ്പോൾ കൊണ്ട് ഗ്യാസ് കൊടുത്തിട്ട് പോയിട്ടുണ്ട്. 380 രൂപ വാങ്ങിയിട്ടുണ്ട്. റെസിപ്റ്റ് കൊടുക്കത്തില്ല. തുടർന്ന് ഞങ്ങൾ സമീപത്തെ വീടുകളിൽ ഓരോന്നായി കയറിയിറങ്ങി അന്വേഷിച്ചു. എല്ലാ പേർക്കും പറയാനുള്ളത് ഒന്ന് തന്നെ, ഗ്യാസ് ഏജൻസിയെ കുറിച്ചുള്ള പരാതികൾ. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം 25 ദിവസം ഒക്കെ ആകുമ്പോഴാണ് ഗ്യാസ് കൊണ്ട് തരുന്നത്. സ്റ്റൗ വാങ്ങണമെന്ന് പറയും, അത് അവർ പല പ്രശ്നങ്ങളുമായിട്ട് പിന്നെ അവർ അവിടെ നിന്ന് ഇത് ട്യൂബ് മാറണമെന്നും പറഞ്ഞിട്ട് കുറേ ആളുകളെയും കൊണ്ടുവന്ന് മേടിക്കണമെന്നും പറഞ്ഞിട്ട് നിർബന്ധിക്കും. പല പല പ്രഹരങ്ങളാണ് അവർ ഏൽപ്പിക്കുന്നത് ആൾക്കാരെ. സിലിണ്ടർ ഇവിടെ കൊണ്ടു തന്നു കഴിഞ്ഞാൽ 400 രൂപ ചാർജ് വാങ്ങിക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഗ്യാസ് കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചത് ഇപ്പോൾ വില കൂടിയാന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് 395 രൂപ വില. കടക്കൽ നിവാസികളുടെ പരാതികൾ തീരുന്നില്ല, ബാക്കി ഒരിടവേള കഴിഞ്ഞു.